നമസ്കാരം അങ്ങനെ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ കോടതി ഇന്ന് കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ഒരുപക്ഷെ മേൽക്കോടതിയിലൊക്കെ അപ്പീൽ പോകുമായിരിക്കാം അതെന്തു ആവട്ടെ അദ്ദേഹം നിരപരാധിയോ അപരാധിയോ ആവട്ടെ പക്ഷേ ഈ കേസിൽ ചിലരുടെ അനാവശ്യ ഇടപെടലിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പേ കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചാ വിഷയമാണ് ബിഷപ്പ് കന്യാസ്ത്രീകളെ ദുരുപയോഗം ചെയ്തോ ഇല്ലയോ എന്നതിനെപ്പറ്റിയൊന്നും പറയാൻ ഞങ്ങളാളല്ല അതൊക്കെ കോടതിയിൽ തീരുമാനമാവേണ്ട കാര്യമാണ് ഇപ്പോൾ ഒരു കോടതി എന്തായാലും അദ്ദേഹത്തെ കുറ്റ വിമുക്തനാക്കിയിരിക്കുകയാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ദിനംപ്രതി ഒന്നോണം നൂറുകണക്കിന് മദ്രസ പീഡനങ്ങൾ ഉള്ളപ്പോൾ പോലും അതിനെതിരെ ഒരക്ഷരം കമാ മിണ്ടാത്ത ചില ടീമുകളെ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായിട്ടുള്ള സമരത്തിന് പന്തൽ കെട്ടിക്കൊടുക്കാനും സമരത്തിന് ആളെ കൊണ്ടിരുത്താനും സമരത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ധന സമാഹരണം ഉൾപ്പെടെ ചെയ്തു കൊടുക്കാനും വേണ്ടി മുന്നിട്ട് കണ്ടിരുന്നു ആ ടീമുകൾ ഏതൊക്കെയാണെന്ന് അക്കമിട്ട് പറയാം സാക്കിർ നായിക് എന്ന വ്യക്തിയെപ്പറ്റി അറിയാമല്ലോ ഇന്ത്യയിൽ കയറാൻ പറ്റുള്ള അയാൾക്ക് അറസ്റ്റ് ചെയ്യും അത്ര കൊടിയ തീവ്രവാദിയാണ് അയാളുടെ ആശയങ്ങൾ പിൻപറ്റി ഇവിടെ പീസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ ചില സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് ആ സ്കൂളുകൾ അടച്ചുപൂട്ടി എന്നാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല എം എം അക്ബർ എന്നൊരു വ്യക്തിയാണ് അതിൻ്റെ ഇവിടുത്തെ കാര്യക്കാരൻ മേൽനോട്ടക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്നാണ് വിദ്യാർത്ഥിനികളെ ഈ സമരപ്പന്തലിൽ കൊണ്ട് ഇറക്കി കൊടുത്തിരുന്നത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക പിന്നീട് വിരമിച്ച ജഡ്ജി കമാൽ പാഷയ്ക്ക് ഈ എന്താണ് ഇത്ര താല്പര്യം ഈ കമാൽ പാഷയെ മറ്റൊരിടത്തും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഏതെങ്കിലും ഉസ്താദിനെതിരെയുള്ള ഒരു കേസിൽ ദിനെ ദിനം പ്രതി അനവധി നിരവധി നൂറ് കണക്കിന് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചാലും തീരാത്ത അത്രയും മദ്രസാ പീഡനങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു കേസിൽ ഈ കമാൽ ഭാഷ എതിർത്ത് സംസാരിക്കുന്നത് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കില്ല അദ്ദേഹത്തിന് എന്താണ് ഈ കാര്യത്തിൽ മാത്രം ഇത്ര താല്പര്യം ഇനി ഇതിൽ വാദ്യഭാവത്തിൽ നിൽക്കുന്ന ചില കന്യാസ്ത്രീകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അതേ കൂട്ടർ തന്നെയല്ലേ പാലാ ബിഷപ്പ് അതായത് പാലയിലെ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി ആ പള്ളിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ആ പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ പാലാ ബിഷപ്പ് വർഗീയ പ്രസംഗം നടത്തി എന്ന് പറഞ്ഞു മാധ്യമങ്ങളെ വിളിച്ചു പറയുകയും അവർ പുറത്തെത്തുകയും മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുകയും ചെയ്തത് ഒരേ കൂട്ടർ എന്താണ് ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ജിഹാദികൾക്ക് പ്രതിരോധമുണ്ടാവുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഇവർ മുന്നോട്ട് വരുന്നതിന് പിന്നിലെ ചേതോപികാരം എന്താണ് എന്താണ് ഇവർക്ക് ഇത്ര ജിഹാദി പ്രീണനം ജിഹാദി പ്രേമം ഈ രണ്ട് രണ്ടിടത്തും ഒരേ കന്യാസ്ത്രീകളാണ് എന്ന് കാണാം എന്താണ് ഇവർക്ക് ഇത്ര താല്പര്യം പാലാ ബിഷപ്പിനെ പറ്റി എന്തായാലും ലൈംഗിക ആരോപണമൊന്നുമില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് സഭാ വിശ്വ വിശ്വാസികളോട് പ്രസംഗിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി ബോധവത്കരിക്കുകയാണ് ചെയ്തത് അതുമാത്രമാണ് ചെയ്തത് അദ്ദേഹം അല്ലാതെ മറ്റ് വർഗീയ പരാമർശമൊന്നും നടത്തിയിട്ടില്ല പക്ഷേ ആ പ്രസംഗത്തിനെതിരെ പോലും എന്തിനാണ് ഇതേ കന്യാസ്ത്രീകൾ രംഗത്ത് വന്നത് അവിടെയാണ് ഈ രണ്ട് കേസുകളും കണക്ട് ചെയ്യേണ്ടത് ഇനി ഇതിനകത്തെ മർമ്മ പ്രധാനമായിട്ടുള്ള കാര്യം ഇനി പറയുന്നതാണ് പഞ്ചാബ് ഒരുപക്ഷെ കാശ്മീരിനേക്കാൾ പ്രശ്നബാധിതമായിട്ട് കിടക്കുന്ന നമ്മുടെ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് കാശ്മീർ ഒരുപക്ഷെ ഇനി ഒരിക്കലും തങ്ങൾക്ക് കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ അടുത്ത കണ്ണു വച്ചിരിക്കുന്നത് പഞ്ചാബിലാണ് പഞ്ചാബിലെ യുവാക്കൾ മേഘുഭൂരിപക്ഷവും ഇന്ന് മയക്കുമരുന്നിനും ആ കഞ്ചാബിനും മദ്യത്തിനും അടിമകളാണ് അവിടെ നിന്ന് ഒരു കാലത്ത് നമ്മുടെ പട്ടാളത്തിൽ പഞ്ചാബിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ മിലിറ്ററി റിക്രൂട്ട്മെൻറ്റൊക്കെ വരുമ്പോൾ അൺഫിറ്റ് ആകുകയാണ് അവിടെയുള്ള യുവ യുവാക്കൾ അതിൻ്റെ കാരണം മയക്കുമരുന്നിന് അവർ അടിമപ്പെടുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്നത് പാകിസ്ഥാനിൽ നിന്നുമാണ് അപ്പോൾ ഈ ജലന്ധർ എന്ന സ്ഥലം പഞ്ചാബിലാണ് ഫ്രാങ്കോ ബിഷപ്പ് എന്ന വ്യക്തി പഞ്ചാബിലെ ബിഷപ്പാണ് ഈ ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന ഈ ബിഷപ്പ് ജലന്ധറിലെ ബിഷപ്പാണെന്ന് ഓർക്കണം അവിടെ അദ്ദേഹം ഇതിനു മുമ്പ് നാർക്കോട്ടി ജിഹാദിനെതിരെ ചില പോരാട്ടങ്ങളൊക്കെ നടത്തിയ വ്യക്തിയാണ് ഇനി പഞ്ചാബിൻ്റെ മറ്റൊരു പ്രത്യേകത അവിടെ വ്യാപകമായിട്ടുള്ള രീതിയിൽ മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് സിഖ് മതത്തിൽ നിന്നും മുസ്ലിം മതത്തിലേക്കും ഒപ്പം തന്നെ ക്രിസ്ത്യൻ മതത്തിലേക്കും മതം മാറുന്നുണ്ട് തീർച്ചയായിട്ടും പഞ്ചാബ് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമായതിനാൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് പഞ്ചാബിൻ്റെ മേൽ ഒരു കണ്ണുണ്ട് നമ്മൾ കണ്ടതാണ് ഈ കാർഷിക നിയമം ഇവിടെ നടപ്പിലാക്കാൻ വന്നപ്പോഴും പഞ്ചാബിനെ മുൻനിർത്തിയാണ് വിഘടനവാദികൾ കളിച്ചത് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവിടെ നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നു ഒപ്പം തന്നെ മതം പരിവർത്തനം നടക്കുന്നു ജിഹാദികൾക്ക് മുസ്ലിം മതത്തിലേക്ക് അവിടുന്ന് സിഖുകാരെ മാറ്റുന്നുണ്ട് പക്ഷേ അതിനൊരു വിഘാതമായിട്ട് നിൽക്കുന്നത് ഫ്രാങ്കോയാണ് ഒപ്പം തന്നെ നാർക്കോട്ടിക് ജിഹാദിനെതിരെയും അദ്ദേഹം അവിടെ സമരം ചെയ്തു ചില പോരാട്ടങ്ങൾ നടത്തി രണ്ട് രീതിയിൽ നോക്കിയാലും ഫ്രാങ്കോ മുളക്കൽ എന്ന വ്യക്തി അവരുടെ കണ്ണിലെ കരടാണ് അദ്ദേഹത്തിന് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കേണ്ടത് ജിഹാദികളുടെ മാത്രം അജണ്ടയാണ് ഇവിടെ സാധാരണപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫ്രാങ്കോ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചോ പീഡിപ്പിച്ചില്ലയോ എന്നത് അവൻ ശരിക്കും ഇത്രയേറെ ഒന്നും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമല്ല പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയുടെ മുന്നിൽ തെളിവുകൾ വരുമ്പോൾ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെട്ടിരിക്കണം കന്യാസ്ത്രീകളെ ബലമായിട്ടാണ് അവർ ആരോപിക്കുന്ന പോലെ ബലാത്സംഗം ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും കന്യാസ്ത്രീക്ക് നീതിയും വേണം അതൊക്കെ കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന കാര്യമാണ് നമ്മൾ രാജ്യ ജനങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത് ഇതിൻ്റെ പിന്നിൽ ആരാണ് ശരിക്കും കളിക്കുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടത് അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കേണ്ടി വരുന്നത് എന്താണ് ജിഹാദികൾക്ക് ഫ്രാങ്കോ മുളക്കൽ കേസിൽ ഇത്ര താല്പര്യം സാധാരണ മലയാളിയെ പറ്റി പറയുമ്പോൾ അര്യാഹാരം കഴിക്കുന്ന ഒരാളല്ലോ നിങ്ങൾ ചിന്തിക്കുക ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്നൊക്കെ പറയാറുള്ളൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം നിരന്തരം നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളെ വിശ്വസിക്കണോ അതോ ഈ രാജ്യത്തെ കോടതിയെ വിശ്വസിക്കണോ എന്നും കൂടി നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ലളിതമായിട്ട് ഒരു ഉദാഹരണത്തോട് പറയാം നമ്മുടെ ഈ നാട്ടിലീ സംസ്ഥാനത്ത് ഒരു ഓണം ബെമ്പർ അടിച്ചിട്ട് ആ ബെമ്പർ അടിച്ച ആളെ കണ്ടെത്താൻ മൂന്ന് ദിവസം എടുത്തവരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല ആൾ സ്വയം ചെന്ന് ബാങ്കിൽ ചെന്ന് പറഞ്ഞതിന് ശേഷം വാർത്ത പുറത്തുവിട്ടതിന് ശേഷം മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായത് ഇപ്പോൾ തന്നെ ഇനി വരുന്ന റിപ്പബ്ലിക് ഡേ അതിൽ കേരളത്തിൻ്റെ പ്ലോട്ട് ഇപ്പം എന്താ പറയുക റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളാണ് അതിൽ മത്സരിക്കാൻ പോയത് പന്ത്രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അംഗീകാരം അല്ലെങ്കിൽ യോഗ്യത കിട്ടുകയുള്ളൂ ബാക്കി പതിനാറ് പേരും പുറത്തായി പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ മാമാ മാധ്യമങ്ങൾ നമ്മളോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കേരളത്തിനെ തളഞ്ഞു കേരളത്തിനെ തഴഞ്ഞു പതിനെട്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ബി ആണ് വെറും പന്ത്രണ്ടെണ്ണത്തിൽ മാത്രമേ അനുമതി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ബഹുഭൂരിപക്ഷവും വെളിയിലായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നിട്ടും ഇവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി ഫാസിസും കാണിക്കുന്നു കേരളത്തിനെ ഒഴിവാക്കിയെന്ന് ഒരു കാരണവുമില്ലാതെ ശങ്കരാചാര്യരെയും ശ്രീനാരായണ ഗുരുവിനെപ്പരെ പിടിച്ചിടാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഓർക്കണം ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു നടപ്പ് രീതി ആ മാമാധ്യമങ്ങളെ വിശ്വസിക്കണമോ അതോ ഈ രാജ്യത്തെ കോടതികളെ വിശ്വസിക്കണമോ എന്ന് ചിന്തിക്കേണ്ടതും ഒപ്പം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതും അതിന് പ്രകാരം നിങ്ങളുടെ വിവേകം വിവേചന ബുദ്ധി ഇതൊക്കെ ഉപയോഗിച്ച് സ്വയം ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾ ലളിതമായി ചെയ്യേണ്ട കാര്യം അതിനനുസരിച്ച് ബുദ്ധി മറ്റാർക്കും പണയം വെക്കാതെ സ്വയം ചിന്തിക്കുക എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്ത്വൈന്യൂസ്